നമ്മുടെ സമൂഹം ഇന്ന് ആരാധിക്കുന്നത് എന്തിനെ ഒക്കെയാകുന്നു? അധികാരത്തെ, സ്വാധീനത്തെ, ധനത്തെ, പ്രശസ്തിയെ, സുഖത്തെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാത്തവരെ അംഗീകരിക്കുവാൻ സമൂഹം ബുദ്ധിമുട്ടുന്നില്ലേ? യേശു ഒരു പാവപ്പെട്ട ദാസനായി ഈ ലോകത്തിലേക്ക് വന്നു. അവന് ജനിക്കുവാൻ സ്വന്തമായി ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. അവൻ ഏത് കുടുംബത്തിലേതാണെന്ന് പൊതുജനങ്ങൾക്കറിയില്ലായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ അവൻ കൂടെ കൊണ്ടു നടന്നു. എന്തൊരു ബലഹീനത ഇല്ലേ? മാത്രമോ അവൻ തൻ്റെ രാജ്യം വിശ്വാസത്താൽ കടന്നു വരുന്നവർക്കാണ് വാഗ്ദാനം ചെയ്തത്, നല്ല നല്ല പ്രവൃത്തികളാൽ വരുന്നവർക്കല്ല. ലോകം നോക്കിയിട്ട് അത് വെറും വിഡ്ഢിത്തരമായിരുന്നു. ലക്ഷങ്ങൾ കൊണ്ടുവരുന്ന മഹാനെ മാറ്റി നിർത്തിയിട്ട് വെറും കൈയായി വരുന്ന വിശ്വാസിക്ക് മോക്ഷം നൽകുകയോ? ശേ, യുക്തിക്ക് ചേരാത്ത പ്രമാണമില്ലേ? അതെ, ഒരു ദൈവപൈതലിൻ്റെ യുക്തിക്ക് ചേരുന്നത് അതുമാത്രമാണ്. ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് സ്വയം അഭിമാനിക്കുന്നവർ പോലും ഇന്ന് ഭൗതികമായ നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വേദനാജനകമാണില്ലേ? സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഉതകുകയില്ല. ഇതത്രേ പൗലോസ് കൊരിന്ത്യ സഭയിലെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഒരു ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ത്യാഗാത്മകമായ പര്യവസാനമായിട്ടല്ല, മനുഷ്യർ രക്ഷപ്രാപിപ്പാനുള്ള മുഖാന്തരമായിട്ടാണ് പൗലോസ് പ്രസംഗിച്ചത്. പൗലോസ് പറഞ്ഞത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എന്നത്രേ. നശിക്കുക എന്നതിന് ഇല്ലാതെയാകുക എന്നല്ല, ഏതൊരു ലക്ഷ്യത്തോടുകൂടി സൃഷ്ടിച്ചുവോ അത് നിറവേറാതിരിക്കുക എന്നാണ് അർത്ഥം. ക്രൂശ് ഒരു രക്തസാക്ഷി മരണത്തെയാണ് കാണിച്ചിരുന്നതെങ്കിൽ അത് ഭോഷത്വമായിട്ടല്ല, പ്രശംസാവിഷയമായി മനുഷ്യർ ഗണിക്കുമായിരുന്നു. എന്നാൽ ക്രൂശ് മൂലം രക്ഷയെന്ന ആശയമാണ് ഭോഷത്വമായി തോന്നിയത്. അതെ, നാം കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നാം 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്ത 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. പ്രസംഗിക്കുവാൻ പൗലോസ് സൈദ്ധാന്തികമായ ഒരു മാർഗം ഉപയോഗിച്ചില്ല എന്ന സത്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അവൻ്റെ പ്രസംഗം തത്വജ്ഞാനം വിളമ്പുകയല്ലായിരുന്നു. അവൻ ദൈവവചനം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ മനുഷ്യരെ വശീകരിക്കുവാനുള്ള വാക്കുകളൊന്നുമല്ല ഉപയോഗിച്ചിരുന്നത്. തൻ്റെ വാക് സാമർഥ്യം കാണിക്കുവാനും അവൻ ശ്രമം നടത്തിയില്ല. മാത്രമല്ല, പൗലോസ് ലോകജ്ഞാനത്തിൽ വന്നില്ല. അതായത് ദൈവത്തിൻ്റെ സാക്ഷ്യമോ മർമ്മമോ പ്രസ്താവിച്ചുകൊണ്ടല്ല അവൻ വന്നത്. എന്താണ് മർമ്മം എന്നതുകൊണ്ട് അവൻ അർത്ഥമാക്കിയത്? അതെ, നേരത്തെ വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതുമായ കാര്യങ്ങൾ. പൗലോസ് പ്രസംഗിച്ച ദൈവീക മർമ്മം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതത്രേ. അത് നേരത്തെ പ്രസംഗിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം പ്രതീകമായും പ്രവചനത്തിലുമേ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. യഥാർത്ഥ സംഭവം പുതിയത് എന്തോ ആയിരുന്നു. അതായത് നേരത്തെ വെളിപ്പെടുത്തിയിട്ടില്ലാത്തതെന്തോ. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഭിന്നതയും പിണക്കവും ഉണ്ടാക്കിയ തത്വശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് പൗലോസ് പ്രവേശിച്ചില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗിച്ചുകൊണ്ട് അവൻ നീങ്ങി. ക്രൂശിക്കപ്പെട്ടവനായ ഒരു രക്ഷകനെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. ലോകത്തിൻ്റെ പാപങ്ങൾക്കായി മരിച്ച ഒരുവനെക്കുറിച്ച് പ്രസംഗിച്ചു. ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള ശുശ്രൂഷ ഇതത്രേ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. 3-ാം വാക്യത്തിൽ, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറ കാണുവാൻ നമ്മെ സഹായിക്കത്തക്കവണ്ണം പൗലോസ് തൻ്റെ ഹൃദയം തുറക്കുന്നു. അവൻ അവരുടെ ഇടയിൽ ആയിരുന്നപ്പോൾ വളരെയേറെ അസ്വസ്ഥനായിരുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അവൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ആയിരുന്നു എന്നത്രേ പറയുന്നത്. ഈ ലോകത്തിലെ ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പൗലോസ് പറഞ്ഞതിൽ ഒന്നും അത്ഭുതപ്പെടുവാനില്ലല്ലേ. തന്നെക്കുറിച്ച് തന്നെ ഉന്നതമായ ഒരു ചിന്താഗതിയൊന്നും പൗലോസിനില്ലായിരുന്നു. എന്നിരുന്നാലും അവനൊരു വലിയ ബുദ്ധിശാലിയും പല വിധത്തിലും ഒരു വലിയ മനുഷ്യനും ആയിരുന്നു. തന്നെ തന്നെ ഒരു മഹാനായി അവൻ ചിന്തിച്ചില്ല എന്നത് വ്യക്തമാണ്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. ഈ കാലങ്ങളിൽ നമുക്ക് മനുഷ്യജ്ഞാനത്തിൻ്റെതായി അനേകം വാക്കുകളുണ്ട്.
മനുഷ്യജ്ഞാനത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കുന്ന അനേകം പുസ്തകങ്ങളുണ്ട്. എന്തുമാത്രം പ്രസംഗങ്ങളാണ്! ഒരു കൺവെൻഷനിലെ പ്രസംഗം അടുത്ത കൺവെൻഷൻ സ്ഥലത്ത് കേൾക്കാവുന്നത്ര അടുത്തടുത്ത് കൺവെൻഷനുകൾ. ഏതെല്ലാം വിധത്തിലുള്ള ആർഭാടങ്ങളോടെയാണ് ഇതൊക്കെ നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ പറയുവാൻ അറിയാവുന്നവരെല്ലാം പ്രസംഗകരും. എന്നാൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി വളരെ കുറച്ചേ കാണുന്നുള്ളൂ എന്നത് ഒരു ദുഃഖസത്യമാണ്. എന്തെങ്കിലും കഥാപ്രസംഗം പോലെ കുറെ വിളിച്ചു പറഞ്ഞ് മനുഷ്യരെ ചിരിപ്പിച്ചിട്ട് പോകുക. ഇന്ന് കൺവെൻഷൻ മിക്കവാറും ഒരു വിനോദത്തിനുള്ള സമയമായി മാറിയിരിക്കുകയാണല്ലോ. വിനോദത്തിനായി പാട്ടും ചലച്ചിത്രവും മിമിക്രിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൂടുകയുമില്ല. ഈ പ്രസംഗത്തിന് മുൻപ് പ്രസംഗിക്കുന്നവരും വേദി ഒരുക്കുന്നവരും എത്രമാത്രം പ്രാർത്ഥിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല അവതരണവും നല്ല വിഷയവും നല്ല സ്റ്റൈലും ഉണ്ടായിരുന്നാൽ മതി എന്ന് പ്രസംഗകരും, നമുക്ക് ആളുകൂട്ടുന്ന പ്രസംഗകരും, കൺവെൻഷൻ ചിലവിനുള്ള പണവും നാടിളകി ആളുകളും ഉണ്ടായിരുന്നാൽ മതിയെന്ന് സംഘാടകരും ചിന്തിക്കുന്നത് എത്ര ശോചനീയമാണ്! ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് എത്രയെത്ര ആവശ്യമാണെന്ന് ഓരോരുത്തരും ഗ്രഹിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ഭാഗത്തെ അർത്ഥം, മനുഷ്യജ്ഞാനം ഉപയോഗിച്ചൊരു മനുഷ്യനെ നേടിയാൽ അവൻ്റെ വിശ്വാസം മനുഷ്യജ്ഞാനത്തിൽ തന്നെ നിൽക്കും എന്നതാണ്. ഒരു മനുഷ്യനെ ദൈവശക്തിയാൽ വിശ്വാസത്തിലേക്ക് നേടിയാൽ അവൻ്റെ വിശ്വാസം ആ ശക്തിയിൽ തന്നെ നിലനിൽക്കും. ഈ കാരണത്താൽ അത്രേ ഞാനൊരു വലിയ വിഭാഗം ക്രിസ്തുവിശ്വാസ സാധൂകരണ ശാസ്ത്ര പ്രസംഗകരെയും ആത്മാർത്ഥമായി ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, ബൈബിൾ ദൈവവചനമാണെന്ന് സ്ഥാപിക്കുവാൻ പാടുപെടുന്നവർ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ജലപ്രളയം വാസ്തവത്തിൽ സംഭവിച്ചതാണെന്ന് കാണിക്കുന്നവർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞതിനൊക്കെ അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുവേണ്ടി പ്രത്യേക പഠനം നടത്തിയിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവവചനം ദൈവശ്വാസീയമാണോ അല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല രക്ഷ എന്നുള്ളത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. ആ കാര്യം തെളിയിക്കുക തന്നെ ചെയ്യാം. ചോദ്യം എന്തെന്നാൽ, താങ്കളുടെ വിശ്വാസം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം ദൈവശക്തിയിൽ ഉറച്ചിരിക്കണം. 6-ാം വാക്യത്തിൽ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ ജ്ഞാനവുമല്ല. ഞാൻ ലോകപ്രകാരമുള്ള മാർഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. 7-ാം വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. വീണ്ടും ഇവിടെ ഇതാ മർമ്മം എന്ന പദം. ഈ പദം നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇതേതോ സംഗതി മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് എന്ന അർത്ഥത്തിലല്ല. പല നോവലുകളിലും കാണുന്ന മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി അല്ല, നിഗൂഢത അല്ല. പണ്ട് വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായ ഒരു വസ്തുതയാണ് മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ പദം ഏകദേശം 27 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആ അധ്യായത്തിലെ ഉപമകളെ മർമ്മങ്ങളുടെ, നിഗൂഢതകളുടെ ഉപമകൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവയെ മർമ്മങ്ങളുടെ ഉപമകൾ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം, ആ ഉപമകളിൽ രാജാവിനെ തള്ളിക്കളയുന്നത് മുതൽ താൻ രാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങി വരുന്നത് വരെയുള്ള കാലയളവിൽ രാജ്യം ഏതൊരു ദിശയിലേക്കായിരിക്കും നീങ്ങുന്നത് എന്ന കാര്യം യേശു വിവരിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ ഈ പറഞ്ഞ കാലയളവ് പഴയ നിയമത്തിൽ എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയില്ല. കർത്താവ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മർമ്മങ്ങളുടെ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഈ വലിയ സത്യം വെളിപ്പെടുത്തുന്നത്. നേരത്തെ മറിഞ്ഞിരുന്നത് യേശു ഇപ്പോൾ വെളിപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമെന്ന്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു സംസാരിക്കുന്നതെന്ന്. ഞങ്ങൾക്കൊരു തത്വശാസ്ത്രമുണ്ട്, അത് ഈ കാലത്തിൻ്റേതല്ല, ഈ ലോകത്തിൻ്റേതല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു. അത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സംബന്ധിക്കുന്നതത്രേ. ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾ ഒരു മർമ്മമായി പ്രസ്താവിക്കുന്നു. അതെ, മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. അത് ദൈവം നമ്മുടെ തേജസ്സിനായി ലോകസ്ഥാപനത്തിനു മുൻപേ മുൻനിയമിച്ചതത്രേ. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതെ, അവർക്കറിയില്ലായിരുന്നു എന്നിപ്പോൾ മനസ്സിലായോ? 9-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ ഉന്നതന്മാരായ പ്രതിനിധികൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞുകൂടാ. ഇത്
ആത്യന്തികമായി തെളിയിക്കുന്നതും ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ക്രൂശ് മരണം സാധിക്കുന്നതിന് മനുഷ്യപ്രകൃതി ആവശ്യമായിരുന്നു. എന്നാൽ തേജസ്സിൻ്റെ കർത്താവാണ് അങ്ങനെ മരിച്ചത്. ഈ 9-ാം വാക്യം നാം വായിച്ചത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് എനിക്കുറപ്പുണ്ട്. പലപ്പോഴും ശവസംസ്കാരവുമായി ബന്ധപ്പെടുത്തി ഈ വാക്യം ഉദ്ധരിക്കാറുണ്ടല്ലേ. അങ്ങനെ ഒരു സ്ഥലത്തൊരിക്കലും ആ അർത്ഥത്തിൽ ഈ വാക്യം ഉപയോഗിക്കരുതാത്തതാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തെ നോക്കിക്കൊണ്ട് ഈ വാക്യം തെറ്റായി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വലിയ തെറ്റാണ്. ഇതാ ഇവിടെ ഈ കിടക്കുന്ന ഈ വ്യക്തിയുടെ ഭൗതിക ശരീരം മാത്രമാകുന്നു ഇത്. ഈ ജീവിതത്തിൽ അവൻ ശരിക്കും മനസ്സിലാക്കിയില്ല. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം മഹത്വത്തിലാണ്. അവിടെയെല്ലാം മനസ്സിലാകും. ഈ വാക്യം ഇങ്ങനൊരു ആശയം നൽകണമെന്നല്ല പൗലോസ് ആഗ്രഹിച്ചത്.